നമസ്കാരം എല്ലാവർക്കും. മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നമ്മുടെ ആദ്യത്തെ മാസങ്ങളിൽ, പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ആദ്യത്തെ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ അബോർഷൻ സംഭവിക്കാതിരിക്കുക, അതായത് നിർഭാഗ്യവശാൽ നമുക്ക് സംഭവിച്ചു പോകുന്നതാണ് മിസ്കാരേജ്, വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി ആദ്യമേ തന്നെ ഞാൻ പറയാം, നമുക്ക് ഹൈയസ്റ്റ് റിസ്ക് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ മിസ്കാരേജ് നടക്കാനുള്ള സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ 4 to 6 weeks, അതായത് 1 to 1.5 months വരെയുള്ള ആ ഒരു സമയം, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിയുന്നതിന് മുന്നേ ആയിരിക്കും ചിലപ്പോൾ അത്. അപ്പോൾ ആ ഒരു സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്കാരേജിന് സാധ്യതയുള്ള സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, അറൗണ്ട് 80% മിസ്കാരേജും നടക്കുന്നത്, ഗർഭം അലസി പോകുന്നത് ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്, അതായത് ആദ്യത്തെ 3 മാസങ്ങളിലാണ്. പിന്നെ ആദ്യത്തെ ആ ഒരു 4 to 6 weeks കഴിഞ്ഞ് നമുക്ക് ഒരു 8 to 9 weeks ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടുമ്പം സ്കാൻ ചെയ്തു, നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് കുറഞ്ഞു മിസ്കാരേജിനുള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള റിസ്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 4 to 5% മാത്രമേ ഉള്ളൂ നമുക്ക് ആ സമയത്ത് റിസ്ക്. അതും നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അത്ര നോർമൽ അല്ല. ഡോക്ടർ ചിലപ്പം ചിലരോട് പറയാറുണ്ട് ഹാർട്ട് ബീറ്റ് കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറവാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ചെറിയൊരു സാധ്യത കാണേണ്ടതുള്ളൂ. അപ്പം നമുക്ക് ഈ മിസ്കാരേജിന് റീസൺസ് ആയിട്ട് വരുന്നത്, അതായത് മെയിനായിട്ട് നമ്മളിലുണ്ടാകുന്ന ചില അസുഖങ്ങൾ കാരണമാകാം. അപ്പം അതിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൂടുതലായിട്ട് ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ, ബ്ലഡ് ഷുഗർ ലെവല് ഹൈ ആണ്, ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, അതായത് പ്രഷർ ഉള്ളവരാണെങ്കിലും ഒരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നെന്ന് പറയുന്നത് തൈറോയിഡ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് തൈറോയിഡ് ഉണ്ട്. അപ്പോൾ തൈറോയിഡ് ഉള്ളവരിലും ഈ മിസ്കാരേജിന് സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും സംഭവിക്കണമെന്നല്ല, നമുക്ക് സാധ്യത കൂടുതലുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ PCOS, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഉള്ളവരിലും നമുക്ക് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്തവരും നമ്മൾ ഒന്ന് ആദ്യത്തെ 3 മാസങ്ങളിൽ കെയർ ചെയ്യുന്നത് നല്ലതാണ്, അബദ്ധത്തിലാണെങ്കിലും മിസ്കാരേജ് സംഭവിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഫസ്റ്റ് തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും കാണുമെന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്. ഇപ്പം എനിക്ക് തന്നെ ചില വീഡിയോസിലൊക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും, ചേച്ചി പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ കൺഫേം ചെയ്തു, പക്ഷേ ഡോക്ടറെ ഇപ്പോൾ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഡോക്ടറെ കണ്ടിരിക്കണം. കാരണം എന്നാലേ നമുക്ക് അവർ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞ് സേഫാണോ, ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നോ, വളർച്ച ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറെ കാണുക. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ തൊട്ട് പ്രീനേറ്റൽ വൈറ്റമിൻസ് കഴിച്ചു തുടങ്ങുക. അയണം ഫോളിക് ആസിഡ് മസ്റ്റായിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങണം. ഇനി നമുക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ പറ്റിയില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഫോളിക് ആസിഡ്. നമുക്ക് കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പോലത്തെ ബർത്ത് ഡിഫക്ട്സ് കുറയ്ക്കാൻ മാത്രമല്ല മിസ്കാരേജിൻ്റെ റിസ്ക് കുറയ്ക്കാനും ഫോളിക് ആസിഡ് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് മറക്കാതെ ഫോളിക് ആസിഡ് എടുക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെയിനസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വലിയ എന്തെങ്കിലും വെയിറ്റ് എടുത്തിട്ടുള്ള ജോലി അല്ലെങ്കിൽ കുനിഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെയൊക്കെ ആദ്യത്തെ മാസങ്ങളിൽ നമ്മളൊന്ന് കുറച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ആദ്യത്തെ മാസങ്ങളിൽ ചെയ്യുക. വലിയ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ, അതായത് സ്വിമ്മിംഗ് ഒക്കെ നമ്മൾ ആദ്യത്തെ മാസങ്ങളിൽ കുറച്ച് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം ഏത് കഴിക്കാം ഏത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക.
ആ കൂട്ടത്തിൽ തന്നെ പറയട്ടെ, നമുക്ക് മിസ്കാരേജിനുള്ള വലിയൊരു ചാൻസ് ഉണ്ടാക്കുന്നതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതിൽ തന്നെ നമുക്ക് ഫുഡ് പോയ്സണിങ്ങിന് നല്ല ഒരു റോളുണ്ട്. ഫുഡ് പോയ്സണിങ് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പാസ്ചറൈസർ, നമ്മുടെ ചീസ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ അത്, പിന്നെ നമ്മൾ കുക്ക് ചെയ്യാത്ത റോ ആയിട്ടുള്ള മീറ്റും എഗ്ഗും, അതിൽ നിന്നൊക്കെയുള്ള ബാക്ടീരിയകൾ വന്നിട്ടാണ് നമുക്ക് ഫുഡ് പോയ്സൺ വരുന്നത്. ഇതിൽ നിന്നാണ് ആദ്യത്തെ മാസങ്ങളിലുള്ള മിസ്കാരേജിനുള്ള കാരണം വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ മാസങ്ങളിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിലും നമ്മൾ വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെന്നുള്ളത് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയബറ്റിക് ഉള്ള ഒരാളാണ്, അതായത് ഷുഗർ നമുക്ക് ഹൈ ലെവലിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഫുഡെല്ലാം നല്ലപോലെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് മന്ത്സിൽ, ആദ്യത്തെ മാസങ്ങളിൽ മിസ്കാരേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറിനെ അത് ഇൻഫോം ചെയ്യണം. അത് കൂടാതെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യണം, നമുക്ക് പ്രഗ്നൻസിയിൽ ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലയോ, എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് വേറൊരു പോയിന്റ്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആൽക്കഹോൾ, സ്മോക്കിങ് അല്ലെങ്കിൽ കഫീനിൻ്റെ, നമ്മൾ കാപ്പി കുടിക്കുന്നത്, ഇതൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ആൽക്കഹോളും സ്മോക്കിങ്ങും ഒന്നും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ആഘോഷം നടക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ നിർത്തുക. പിന്നെ കാപ്പി കുടിക്കുന്നതും കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആദ്യത്തെ 3 മാസങ്ങളിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് പ്രോഗ്രസ് ചെയ്യാനും നമുക്ക് മിസ്കാരേജ് അല്ലെങ്കിൽ ഗർഭം അലസൽ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.